സ്റ്റുഡൻസ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റ് സിലബസ് ക്ലാസ് 5 ചാപ്റ്റർ 5 ആണ്. പാർട്ട് നമ്പർ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ നമ്മൾ എത്ര പാർട്ടുണ്ട്, അങ്ങനെ ഒരു ഷേപ്പിൻ്റെ എത്ര പാർട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കുറേ സർക്കിൾസ് തന്നിട്ടുണ്ട്. അതിൽ കണ്ട ഒരു ഷെയ്ഡഡ് പോർഷൻ ഉണ്ട്, എല്ലാത്തിലും ഇങ്ങനെ ഒരു ഷെയ്ഡഡ് ഭാഗമുണ്ട്. അത് എത്ര ഭാഗമുണ്ടെന്ന് നമുക്ക് നോക്കണം. ഇതിൻ്റെ എത്ര പാർട്ടാണെന്ന് ഉണ്ടോ, പാർട്ട് നമ്പർ എന്നാണ് എഴുതിയിട്ടുള്ളത്. ചാപ്റ്ററിൻ്റെ പേര് തന്നെ അതാണ്. അപ്പോൾ നമുക്കൊരു സർക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു സർക്കിൾ ചെറുതായി വരച്ചിട്ടുണ്ട്, അതിനെ ഇങ്ങനെ 4 പീസായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ അതിൽ ഒരു ഭാഗം, ഇങ്ങനെ ഒരു ഭാഗം, 4-ൽ 1 ഭാഗം, അതാണ് ക്വാർട്ടർ എന്ന് പറയും. ക്വാർട്ടർ കണ്ടോ, ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ് 4-ൽ 1 ഭാഗം. അപ്പോൾ നമ്മളെന്ത് പറയും, 1/4 കണ്ടോ, 1/4 എന്നാണ് അങ്ങനെ പറയാം. നമ്മളൊരു ഇനി വേറൊരു സർക്കിൾ വരച്ചു. ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്, അതിൻ്റെ പകുതിയാക്കി നമ്മൾ. ഇനി ഇതിൻ്റെ പകുതി ഭാഗത്തിന് എന്താണ് നമ്മൾ പറയുക, ഹാഫ് എന്ന് പറയും അല്ലേ, ഹാഫ് എന്ന് പറയും, അല്ലെങ്കിൽ 1/2 എന്ന് പറയും. ഇനി നമ്മൾ ഇതിനെ തന്നെ ഒന്നും കൂടി, അല്ലെങ്കിൽ ആ ഒരു സർക്കിൾ എടുത്തിട്ട് അതിനെ തന്നെ വീണ്ടും ഹാഫാക്കി കഴിഞ്ഞാൽ ഇത്രയും ഭാഗം കണ്ട, അതിലൊരു പീസ് മാത്രം അവിടെ വെച്ച്, അതായത് 4 ഭാഗമാക്കി അല്ലേ ഇത്, 1, 2, 3, 4 4 ഭാഗം. അപ്പം 4 ഭാഗത്തിൽ എത്രയാണ്, 3 ഭാഗം. നമ്മളെന്തെന്ന് എഴുതും, 3/4 എന്ന് പറയാം അല്ലേ. 4 ഭാഗത്തിലാണ്, 4 പീസാണ് ആക്കിയത്. അപ്പോൾ നമ്മൾ എത്ര ഭാഗങ്ങളാക്കുന്നോ, എത്ര പീസുകളാക്കുന്നോ, അത് താഴെയാണ് എഴുതുക. ഈ പാർട്ടിൻ്റെ താഴെ എഴുതണം നമ്മൾ. എത്ര പാർട്ടാണ് ഷെയ്ഡഡ് ഉള്ളത്, അത് നമ്മൾ ന്യൂമറേറ്ററായിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയും, 3/4 എന്നാണ് പറയേണ്ടത് കണ്ടോ, ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്തത് നോക്കാം, ഫുള്ളാണ് അല്ലേ കണ്ടോ. ഇതിനെയാണ് നമ്മളൊരു ഫുള്ളായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഫുൾ എന്ന് പറയും. ഓക്കെ, 1 ആണത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. ഇനി ഇതിപ്പോൾ സർക്കിളിൻ്റെ കാര്യം. ഇനി നമുക്ക് സ്ക്വയറാണ് ഷേപ്പെങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനെയാക്കാം കണ്ടോ. അങ്ങനെ ഒരു വേറെ ഷേപ്പാണെങ്കിൽ അതിനെ പകുതി ആക്കുമ്പോൾ എന്താണ്, ഹാഫ് ഹാഫ് അല്ലേ. ഇനി നമുക്ക് ഇങ്ങനെ ആക്കാം, ഇങ്ങനെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കാം കണ്ടോ, ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ദേ കണ്ടോ ഇങ്ങനെ വരയ്ക്കാം കണ്ടോ, ഇങ്ങനെ ആക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കാം. ഏതെടുത്താലും ഹാഫാണ് നമുക്ക് ആൻസർ കിട്ടുക കണ്ടോ. ഒരു പാർട്ടിന് നമ്മൾ ഹാഫ് എന്നാണ് പറയുക, അല്ലെങ്കിൽ 1/2 എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ ഹാഫ് ഹാഫ് ചേർന്നാൽ 1 കിട്ടും. ഓക്കെ, ഇനി നമുക്കിപ്പം ഇത്ര നേരം നമ്മൾ പറഞ്ഞത് 4 ഭാഗങ്ങളാക്കുന്ന കേസാണ്. ഇനി ചില സമയത്തെ ഈ സർക്കിളിനെ തന്നെ നമുക്ക് 3 ഭാഗമാക്കേണ്ടി വരും. 3 ഭാഗമാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ദേ ഇങ്ങനെ ആക്കണം നമ്മൾ കണ്ട, ഈ ഒരു സ്റ്റൈലെടുക്കണം കണ്ട, ഇങ്ങനെ ഒരു ഇതെടുക്കണം. അപ്പോൾ എന്താണ്, ഇതാണ് 1/3 എന്ന് പറഞ്ഞാൽ. ഇതിലൊരു ഭാഗം ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ 1/3 എന്ന് പറയുന്നത് കണ്ടോ. അപ്പോൾ 3 ആക്കുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കണം, ഇങ്ങനെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കണം, എന്നാലേ നമുക്ക് 3 ഭാഗമാക്കി കിട്ടുള്ളൂ കണ്ട. കണ്ട, ഇങ്ങനെ എടുക്കണം 3 ഭാഗമാക്കിയിട്ട്. 4 ആണെങ്കിൽ നല്ല സുഖമാണ്, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം കണ്ടോ. ഇതിലൊരു ഭാഗം എന്ന് പറഞ്ഞാൽ 1/3 ആണ്. 1/3 എന്ന് പറഞ്ഞാൽ എന്താണ്, 1, 2, 3 3 ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗം കണ്ടോ, അങ്ങനെയാണ് എടുക്കേണ്ടത് കണ്ടോ. അപ്പം ബാക്കി എത്ര ഭാഗം കിട്ടും, ഇത് 1/1 ഭാഗമാണെങ്കിൽ ഇത് എത്രയാണ്, 2/3 ആണ് കണ്ടോ. ഇതിനെ കിട്ടുന്നത് 2/3 ആണ്. അതായത് 3 ഭാഗമാക്കിയതിൽ ഇത് ഒരു ഭാഗം, 1/3. 3 ഭാഗമാക്കിയതിൽ ഇത് 2 ഭാഗം. മനസ്സിലായോ, അങ്ങനെയാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇതുണ്ടോ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 1 മീറ്ററുള്ളൊരു ത്രെഡുണ്ട്, ഒരു ഇത്രയുള്ള ത്രെഡുണ്ട്, 1 മീറ്ററാണ്. അതിനെ 3 ഭാഗമാക്കി കണ്ട, ഇങ്ങനെ 3 രണ്ട് പോയിൻ്റ് ഇട്ട്, അപ്പോൾ 1 പീസ്, 2 പീസ്, 3 പീസ് കണ്ട, 3 ഭാഗമാക്കി. അപ്പോൾ നമുക്കെന്താണ് കണ്ട നോക്കിയേ, ഇങ്ങനെയാണ് എടുക്കുക. അപ്പോൾ നമുക്ക് അതിൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്, 1/3. 2 ഭാഗം എന്ന് പറഞ്ഞാൽ 2/3. മനസ്സിലായില്ലേ ഇപ്പോൾ. അതായത് ടോട്ടൽ നമ്പർ എത്ര പീസാക്കി എന്നുള്ളത് താഴെ എഴുതണം.
നമുക്ക് എത്ര ഭാഗമാണ് ഉള്ളത്, നമുക്ക് ആവശ്യമുള്ളത് അത് മുകളിൽ എഴുതാം. അപ്പോൾ നമുക്ക് 2/3 ഇത് കിട്ടും, ഇത് 1/3 കിട്ടും. കണ്ടോ, ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ സ്ക്വയറിനെ നോക്കാം. ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്, അതിന് 3 ഭാഗമാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇനി അതിൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്, 1/3. 2 ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്, 2/3. മനസ്സിലായില്ലേ? കണ്ടോ, ഇനി ഇതിനെ നമ്മൾ വേറൊരു വിധത്തിൽ വരച്ചേക്കുന്നു. ഇതിനെ നമ്മൾ കട്ട് ചെയ്ത്, ഈ ഭാഗം കട്ട് ചെയ്ത് ഇവിടെ വെച്ചു, 1/3. ഈ ഭാഗം ഇവിടെ നിന്ന് കട്ട് ചെയ്ത്, അതിനെ ഈ ഭാഗത്ത് കട്ട് ചെയ്തില്ല, ഈ ഭാഗത്ത് വരച്ചിട്ടില്ല. അപ്പം നമുക്ക് ഇങ്ങനെ വലിയ പീസ് കിട്ടൂലേ. അപ്പോൾ ഇതാണ് 2/3. അപ്പം നമുക്ക് ഈ കിട്ടിയത് തന്നെയാണ് ഈ കിട്ടിയിട്ടുള്ളത്, നമ്മളിവിടെ വരച്ചിട്ടില്ല എന്ന് മാത്രം. ഇതാണ് 2/3, ഇത് 1/3. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇതൊക്കെ മനസ്സിലാവണല്ലേ. ഓക്കെ, ഉണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ പാർട്ട് നമ്പർ എഴുതുക. അതായത് ഒരു ഫുൾ ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെ അതിനെ പാർട്ടുകളാക്കും, അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഓക്കെ, താങ്ക് യു.